ഹലോ കൂട്ടുകാരെ, ഞാൻ വിദ്യ ശമീഷ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ, ഇത് സേമിയാണ്, ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിച്ച സേമിയാണ്, ഇത് വറുത്തതാണ്. അടുത്തത് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ വേണ്ടത് ഒരല്പം ഇഞ്ചി. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് ഗ്രീൻ പീസാണ്. ഇത് ഫ്രഷായിട്ടുള്ളത് ഞാനൊരല്പം ഉപ്പിട്ട് വേവിച്ചെടുത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ബീൻസ് എടുക്കാം. അതേപോലെ ഒരല്പം തേങ്ങ. പിന്നെ വേണ്ടത് സവാളയാണ്. ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും വേണം. നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചക്കറിയുടെ ഈ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം, അതേപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പീനട്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. നമുക്ക് സേമിയ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിച്ചു. എന്നിട്ട് ഞാൻ കറക്റ്റ് പരുവത്തിന് സേമിയ ഇതിനകത്തിലിട്ട് വേവിച്ചെടുക്കുവാണ്. രണ്ട് രീതിയിലും ചെയ്യാം. ഇങ്ങനെ സേമിയ വേവിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിനകത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സേമിയ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം സേമിയ വേറെ വേവിക്കുവാണ്. അതാകുമ്പോൾ നമ്മുടെ ഒരു വേവിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കുവാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തിലെ വെളിച്ചെണ്ണ ഒഴിച്ചത് ഈ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സേമിയ വേവുന്ന പരുവത്തിനനുസരിച്ച് എടുക്കാം. നമ്മൾ വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് സേമിയ അതിലേക്ക് ഇടുവാണെങ്കിൽ ചിലപ്പം വെന്തുപോകും. അതാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കണമെന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ ആ കറക്റ്റ് വേവിനനുസരിച്ച് നമുക്ക് എടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ സേമിയ മുക്കാൽ പരുവമായിട്ടുണ്ട്, നമുക്കിത് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉഴുന്ന പരിപ്പ് ചേർക്കാം, അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാം. ഞാൻ ഇവിടെ കടുക് പൊട്ടിച്ചിട്ട് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കും, വഴറ്റിയെടുക്കുകയാണ്. കടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പൊട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാളയും ക്യാരറ്റും എടുത്തു വച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചവണം മാറി നമുക്ക് എടുത്തു വച്ചേക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ
ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. കുഞ്ഞുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇടണ്ട, ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ വഴറ്റിയെടുക്കാൻ ചെറുതായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഗ്രീൻ പീസ് വേവിച്ചതാണ്, അതേപോലെ ക്യാരറ്റും ചെറുതായിട്ടാണ് അരിഞ്ഞത്. അപ്പോൾ കുറച്ച് വെള്ളം മതി അത് വേവാനായിട്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന സേമിയയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചേർത്ത് ഇളക്കിയിട്ട് അടച്ച് വെക്കുക 5 മിനിറ്റ്. ഇവിടെ ഞാൻ സേമിയയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം നിങ്ങളിത് ഇളക്കാൻ. ഇതേപോലെ ഇത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്, സേമിയ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെക്കാം. നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിവെക്കാം. നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സേമിയ ഉപ്പുമാവാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലൊരു ഫുഡാണ്. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.